ഇന്നത്തെ റെസിപ്പി വിനാഗിരി ഒന്നും ചേർക്കാണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റേതാണ്. അപ്പോൾ വിനാഗിരി ഒന്നും ചേർത്തില്ലെങ്കിലും ഇത് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ മാങ്ങാച്ചാറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം, കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കണം എന്നുള്ളൂ. ഇത് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മൂത്ത മാങ്ങ വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് തലേ ദിവസം രാത്രിയാണ് ഇത് ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണേ. പിറ്റേ ദിവസം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആ ഉപ്പിൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ കുറേ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്കിനി മൊത്തമായിട്ട് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം മുഴുവനും നന്നായിട്ട് വാൽന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കാം, ശരിക്കും ഇതിൻ്റെ വെള്ളം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് കിട്ടിയ വെള്ളം നമ്മൾ കളയാനായിട്ട് പാടില്ല കേട്ടോ, അത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്. പിന്നെ ഈ മാങ്ങ ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് വെയിൽ കൊള്ളിക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അച്ചാറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അത് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നായിരുന്നു. ഞാനൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ, കാരണം പൊടികളിടുമ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫ്ലെയിം ഒന്നല്ലെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടി കുറവാണെന്ന് തോന്നിയാലും കൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണ്ട് കേട്ടോ. അപ്പം ആ ഓഫ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇപ്പം ഞാനിത് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 1/2 മണിക്കൂറാണ് ഉണക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ വെള്ളമൊന്നും ഒരുപാട് വറ്റിയിട്ടില്ല. വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഇപ്പോൾ ഇവിടെ വെയിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം വച്ചത്. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്തു പോവും. അപ്പോൾ ഇത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉലുവപ്പൊടിയാണ്, ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അത് 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം, അതൊരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണ മാങ്ങ 1 കിലോ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അച്ചാർ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പിലിട്ട് മാങ്ങ വെച്ചായിരുന്നല്ലോ, അന്നേരം നമുക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടിയായിരുന്നു. ആ വെള്ളം ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഉപ്പിട്ട് വെച്ചാലും കൊണ്ട് ഉപ്പ് കുറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രുചികരമായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ചൂടാറിയതിന് ശേഷം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ചില്ലിൻ്റെ ബോട്ടിലേക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് 1 മാസം 2 മാസം വരെയൊക്കെ പുറത്ത് സൂക്ഷിക്കാം. അതിൽ കൂടുതൽ സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. ട്രൈ ചെയ്യുന്നവർ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.